അച്ഛൻ എന്നോട് പറഞ്ഞു, എനിക്ക് സാധിക്കുന്ന അത്ര സമയം ജോലി ചെയ്ത് എൻ്റെ ജീവിതം അതിലൂടെ കടന്നു പോകും എന്നാണ് ഞാൻ കരുതുന്നതെന്ന്. അദ്ദേഹം എപ്പോഴും തൻ്റെ ഹൃദയം ഒരു ദിവസം സ്തംഭിക്കും, അപ്രതീക്ഷിതമായൊരു മരണം എനിക്കുണ്ടാകുമെന്ന് എപ്പോഴും അദ്ദേഹം പങ്കുവെക്കുമായിരുന്നു. മരണത്തെക്കുറിച്ചെല്ലാം പറയുമ്പോഴെല്ലാം അദ്ദേഹം പറയുമായിരുന്നു, എൻ്റെ ജ്യേഷ്ഠൻ അങ്ങനെയാണ് മരിച്ചത്, ഞാനും അങ്ങനെ തന്നെ മരിക്കും, അതുകൊണ്ട് ഞാൻ ഒരുങ്ങിയാണ് എപ്പോഴും ഇരിക്കുന്നത് ആകാശത്ത് ഒരു നക്ഷത്രമായിട്ട്. നമ്മുടെ പ്രിയപ്പെട്ട മാവേലിയച്ഛനും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ കബറിടം വിശുദ്ധ ചാവറയച്ഛനെ പോലെ അടയാളമായി മാറട്ടെ, അത്ഭുതങ്ങൾ നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് ഉറപ്പുണ്ട് സ്വർഗത്തിലിരുന്ന് ഈ ഭൂമിയിൽ ചെയ്തതിനേക്കാൾ കാര്യങ്ങൾ മാവേലിയച്ഛൻ ചെയ്യും. പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നോ? ഞാൻ പോയി സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. മിശിഹായിൽ ഏറ്റവും ബഹുമാനപ്പെട്ട താമരശ്ശേരി രൂപതയുടെ വികാരി ജനറൽ അബ്രഹാം വയലിൽ അച്ഛ, മേജർ ആർ കെ എപ്പിസ്കോപ്പൽ കുരിയ ചാൻസലർ ബഹുമാനപ്പെട്ട അബ്രഹാം കാവിൽപുരത്തച്ഛൻ, ബഹുമാനപ്പെട്ട വൈദികരെ, സമർപ്പിതരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയങ്കരനായ മാവേലിയച്ഛൻ്റെ കുടുംബാംഗങ്ങളെ, കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ കുടുംബാംഗങ്ങൾക്കും അച്ഛൻ്റെ അപ്രതീക്ഷിതമായ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന എല്ലാവർക്കും അനുശോചനം രേഖപ്പെടുത്തുകയാണ്. നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിരുന്ന മാവേലിയച്ഛനെ എന്തുകൊണ്ട് ദൈവം അപ്രതീക്ഷിതമായിട്ട് ഒരു യാത്ര പോലും പറയാൻ സാധിക്കാതെ, ഒരു വാക്കുപോലും പോകുകയാണെന്ന് മിണ്ടാതെ തിരികെ വിളിച്ചു? ഇന്നലെ രാവിലെ മിനിങ്ങാന്ന് വൈകുന്നേരം അദ്ദേഹം രോഗിയായി ആശുപത്രിയിലായി എന്ന് ഒരു മീറ്റിങ്ങിനിടയിലാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ തന്നെ ചാൻസലർ അച്ഛനോട് ഞാൻ പറഞ്ഞു, എത്രയും വേഗം ആലുവയിലേക്ക് പോകുക, ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുക. ഉടൻ തന്നെ പുറപ്പെട്ടു. നല്ല വാർത്ത കേൾക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ ലഭിച്ചത് അപ്രതീക്ഷിതമായ വാർത്തയായിരുന്നു. ഇന്നലെ രാവിലെ 7:41 കർത്താവ് അദ്ദേഹത്തെ നിത്യതയിലേക്ക് തിരികെ വിളിച്ചു. ഏതെങ്കിലും പാത്രം കുശവനോട് ചോദിക്കുമോ, നീ എന്നെ എന്തുകൊണ്ടിങ്ങനെ മെനഞ്ഞു എന്ന്? കർത്താവേ, നിൻ്റെ വഴികളെത്ര അജ്ഞേയങ്ങൾ, ദുർഗ്രഹങ്ങൾ, നിൻ്റെ മനസ്സറിഞ്ഞവർ ആരുണ്ട് എന്ന അപ്പസ്തോലൻ്റെ ദൈവത്തിൻ്റെ അപ്രതീക്ഷിതമായ വഴികളുടെ മുമ്പിൽ മുട്ടുകൾ മടക്കിക്കൊണ്ട് പങ്കുവെക്കുന്ന വചനങ്ങളാണ് മാവേലിയച്ഛൻ്റെ അപ്രതീക്ഷിതമായ യാത്രയിലും കർത്താവ് നമ്മളോട് പങ്കുവെക്കുക. ഏതെങ്കിലും പാത്രം കുശവനോട് ചോദിക്കുമോ, നീ എന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ മെനഞ്ഞതെന്ന്? നീ എന്തുകൊണ്ട് അപ്രതീക്ഷിതമായിട്ട് വിളിച്ചു? വിശുദ്ധിയോടുകൂടി ജീവിച്ച് വിശുദ്ധിയിലേക്കുള്ള മാർഗം കാണിച്ചു തന്ന വലിയൊരു വ്യക്തിത്വം അപ്രതീക്ഷിതമായിട്ട് തിരികെ വിളിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഞെട്ടലും ഒരു വേദനയും ദുഃഖവുമെല്ലാം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണെന്ന് നമുക്കറിയാം. എങ്കിലും ദൈവമേ, നിൻ്റെ വഴികളെത്ര അജ്ഞേയങ്ങൾ, ദുർഗ്രഹങ്ങൾ, നിൻ്റെ മനസ്സറിഞ്ഞവരാരുണ്ട്, നിന്നോട് വാഗ്വാദം നടത്താൻ ആർക്ക് സാധിക്കും എന്ന അപ്പസ്തോലൻ്റെ വാക്കുകളാണ് നമ്രശിരസ്കരായി ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് മുമ്പിൽ നിന്ന് നാമും ഉരുവിടുക. താമരശ്ശേരി രൂപത, തലശ്ശേരി അതിരൂപത ഭാഗ്യം ചെയ്തതാണ് എന്നാണ് അച്ഛൻ്റെ ജീവിതത്തെ അധികരിച്ചുകൊണ്ട് എനിക്ക് പങ്കുവെക്കാൻ സാധിക്കുകയുള്ളൂ. അച്ഛനോടൊപ്പം ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച വ്യക്തി ആരാണ്? അത് ഞാൻ തന്നെ ആയിരിക്കാം. ഏകദേശം 25 വർഷത്തോളം 1992 മൈനൻ സെമിനാരിയുടെ വൈസ് റെക്ടറായിട്ട് പുലുരാമ്പാറയിൽ നിയോഗിക്കപ്പെടുമ്പോൾ അദ്ദേഹം അവിടെ റെക്ടറായി ജോലി ചെയ്യുകയായിരുന്നു. പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ എല്ലാ മേഖലകളിലും ചേർന്ന് നിന്ന്
കോർപ്പറേറ്റ് മാനേജറായിരുന്ന കാലഘട്ടങ്ങളിൽ വികാരി ജനറലായി, കൺസൾട്ടറായിട്ട്, കത്തീഡ്രൽ വികാരിയായി വിവിധ മേഖലകളിൽ സുദീർഘമായി ശുശ്രൂഷകൾ ചെയ്തപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് കാര്യങ്ങൾ വിശകലനം ചെയ്യുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് ജീവിതം പങ്കിടുകയും എല്ലാം ചെയ്ത വലിയ നല്ല അനുഭവങ്ങളുടെ യാത്ര പറയുകയാണ് അച്ഛൻ്റെ ഈ വേർപാടിൻ്റെ അവസരത്തിൽ. എൻ്റെ ഈ ദീർഘകാലമുള്ള അടുത്ത അനുഭവത്തിൽ എനിക്ക് ഉറപ്പായിട്ട് പറയാൻ സാധിക്കും, വിശുദ്ധനായ ഒരു പുരോഹിതൻ്റെ മൃതസംസ്കാര ശുശ്രൂഷകളിലാണ് നാം പങ്കെടുക്കുക. മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിൽ ഈശോ ഇപ്രകാരം പറയുന്നുണ്ട്, അവൻ്റെ ആഗമനം അപ്രതീക്ഷിതമായിരിക്കും, ഒരു കളനെ പോലെ വരും, അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. എങ്ങനെയായിരിക്കണം? യജമാനൻ തിരികെ വരുമ്പോൾ തൻ്റെ ഭവനത്തിലുള്ള എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന, കൃത്യതയോടുകൂടി അവരെ ശുശ്രൂഷിക്കുന്ന വിശ്വസ്തനും ബുദ്ധിമാനുമായ വിവേകിയുമായ ദാസൻ ആരാണ്? അത് നമ്മുടെ പ്രിയങ്കരനായ മാവേലിയച്ചൻ, മാത്യു അച്ഛൻ, വിശ്വസ്തനും വിവേകിയുമായ കാര്യസ്ഥൻ. അവനെ തൻ്റെ ഭവനത്തിൻ്റെ മുഴുവൻ മേൽനോട്ടക്കാരനായിട്ട് നിയമിക്കുമെന്ന് ഈശോ അങ്ങനെയുള്ളവർക്ക് വാഗ്ദാനം നൽകുകയാണ്. എന്നാൽ വിശ്വസ്തതയില്ലാത്ത ഭൃത്യര് യജമാനൻ വരാൻ താമസിക്കുമെന്ന് കരുതി മദ്യപിക്കുകയും ചീത്ത കൂട്ടുകെട്ടോടുകൂടിയായിരുന്ന് അപരമിക്കുകയും കൂടെയുള്ള ഭൃത്യരെ എല്ലാം മർദ്ദിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് ശിക്ഷയായിരിക്കും കിട്ടുക. നമ്മുടെ പ്രിയങ്കരനായ മാത്യു അച്ഛന് തന്നെ ഭരമേൽപ്പിച്ച പൗരോഹിത്യമെന്ന മഹത്തായ ഒരു ദാനം, അത് മൺപാത്രത്തിലെ നിധി എന്നതുപോലെ അച്ഛൻ ഹൃദയത്തോട് ചേർത്ത് നിർത്തി. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹവും ദാനവുമായി അദ്ദേഹം അത് സ്വീകരിച്ചുകൊണ്ട് തൻ്റെ ഭവനത്തിലുള്ള എല്ലാവർക്കും യഥേഷ്ടം ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്ന നല്ല വിശ്വസ്തനായ വിവേകിയായ ദാസനായ തൻ്റെ ശുശ്രൂഷകൾ നിർവഹിച്ചത്. അതുകൊണ്ട് ഈശോ അദ്ദേഹത്തിനോട് പറയുന്നുണ്ട്, സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടതുപോലെ, കൊള്ളാം, നല്ലവനും ഗുണവാനും വിശ്വസ്തനുമായ ഭൃത്യ, നീ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നു, വലിയ കാര്യങ്ങളിൽ നീ നിയോഗിക്കപ്പെടുമെന്ന്. സ്വർഗത്തിൽ വലിയ കാര്യങ്ങൾ നിയോഗിക്കപ്പെടുക തന്നെ ചെയ്യും. ഈ കുട്ടനാടിൻ്റെ പ്രത്യേകമായ സാഹചര്യത്തിൽ നിന്ന് 60s മലബാറിലേക്ക് ശുശ്രൂഷയ്ക്കായിട്ട് വിളിക്കപ്പെടുക, തീർത്തും അപരിചിതമായിട്ടുള്ളൊരു മേഖലയിലേക്ക് കർത്താവ് വിളിക്കുമ്പോൾ ആ വിളിയുടെ സ്വരം ശ്രവിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചുകൊണ്ട് അദ്ദേഹം കടന്നു വന്നു. വള്ളപ്പള്ളി പിതാവിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അസൗകര്യങ്ങളുടെ മേഖലകളെ സൗകര്യങ്ങളുടെ മേഖലകളായിട്ട് മാറ്റുവാൻ അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു. ദൈവത്തിൻ്റെ അത്ഭുതകരമായിട്ടുള്ള വിളികളുടെ മുമ്പിൽ നമുക്ക് സ്നേഹത്തോടും ആദരവോടും കൂടി ആയിരിക്കാം ഓരോ വിളിയും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളുടെ മുമ്പിലാണ് നാം ആണ്. പ്രിയപ്പെട്ട മാവേലിയച്ചന് ഈ പ്രദേശത്ത് നിന്ന് മലബാറിൻ്റെ മലമടക്കുകളിലേക്ക് വരുമ്പോൾ അസൗകര്യങ്ങളുടെ മേഖലകൾ തന്നെയാണ്, യാത്രാ സൗകര്യങ്ങളില്ല, എല്ലാം കുറവുകൾ മാത്രമുള്ള പ്രദേശം. എന്നാൽ ആഴമായ ദൈവസ്നേഹത്താൽ നിറഞ്ഞ തീഷ്ണതയുള്ളൊരു മിഷനറി എന്ന നിലയിൽ അച്ഛൻ ചെയ്ത വലിയ ശുശ്രൂഷകൾ തലശ്ശേരി അതിരൂപതയും ഏറെ പ്രത്യേകമായി താമരശ്ശേരി രൂപത കഴിഞ്ഞ 36 അതിനെ ശക്തിപ്പെടുത്തിയതിൽ വളർത്തിയതിൽ മാവേലിയച്ചനോട് എത്രയോ കടപ്പെട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ മാവേലി കുടുംബാംഗങ്ങളോട്, മാതാപിതാക്കളോടും സഹോദരങ്ങളോടുമുള്ള വലിയൊരു കടപ്പാടാണ് അതെന്ന് ഞങ്ങൾക്കറിയാം. ഈ കുടുംബത്തിൽ നിന്നാണ് ആത്മീയ ജീവിതത്തിൻ്റെ ആദ്യാക്ഷരങ്ങൾ അച്ഛൻ പരിശീലിച്ചത്. അത് തൻ്റെ അവസാന നിമിഷം വരെ അച്ഛനത് പാലിച്ചിരുന്നു എന്നും നമുക്കറിയാം. വിശ്വസ്തനായ പ്രതിനെ പോലെ, നീ എല്ലാ ജോലികളും ചെയ്തതിന് ശേഷം ഞാനൊന്നും ചെയ്തില്ല എന്ന് പറയുന്ന
ദാസനെ പോലെ ആയിരിക്കണം നീ എന്ന് ഈശോ ഓരോ സമർപ്പിതനും സമർപ്പിതയ്ക്കും നിർദ്ദേശം നൽകുന്നുണ്ട്. എല്ലാം ചെയ്ത ശേഷം ഒന്നുമില്ലാത്തവനെ പോയി നീ, ഞാൻ നൽകുന്ന നിയമങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും അതനുസരിച്ച് അവരെ ജീവിതത്തിൽ അവരെ നയിക്കുകയും ചെയ്യുക എന്നൊരു വലിയൊരു ദൗത്യമാണ് ഓരോ പുരോഹിതനും ഈശോ നൽകിയത് അപ്പസ്തോലന്മാരിലൂടെ. ആ വലിയൊരു ദൗത്യം നമ്മുടെ പ്രിയങ്കരനായ മാവേലിയച്ചൻ പൂർണ്ണമായിട്ടും ഏറ്റെടുക്കുകയും 100% അദ്ദേഹം അതിൽ വിജയം വരിക്കുകയും ചെയ്തുവെന്ന് നമുക്കറിയാം. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. അവിടുത്തെ കുരിശിലെ ആ ബലിയിലൂടെ ആത്മാക്കളുടെ രക്ഷ സാധിക്കുകയാണ്. അവിടുത്തെ തൻ്റെ സമർപ്പണ ജീവിതത്തിലായിരിക്കുന്ന എല്ലാവർക്കും തൻ്റെ തന്നെ ജീവിത മാതൃക പിൻചൊല്ലുവാനാണ് ആഹ്വാനം ചെയ്യുക. നമ്മുടെ മാവേലിയച്ചൻ ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അനുസരണം, പൂർണ്ണമായും വിശ്വസ്തത, പൗരോഹിത്യ സ്വീകരണ വേളയിൽ പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വസ്തതയോടുകൂടി സമർപ്പിച്ച ആ വലിയൊരു സമർപ്പണം വിശ്വസ്തതയോടുകൂടെ പാലിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് അടുത്തറിയാവുന്ന എനിക്ക് ഉറപ്പായിട്ട് പറയുവാൻ സാധിക്കും. എപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരുതലിലൂടെ അദ്ദേഹം തൻ്റെ പൗരോഹിത്യത്തിൽ വിശ്വസ്തതയോടുകൂടി ജീവിച്ചു. തൻ്റെ ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അനുസരണം, അഭിമന്യു പിതാക്കന്മാരോട്, പിതാക്കന്മാർ വള്ളോപ്പള്ളി പിതാവ് മുതൽ ഇന്ന് വരെ അവൾ ഏത് പിതാക്കന്മാരോടും വിശ്വസ്തതയോടുകൂടിയായിരുന്നു അദ്ദേഹം നിന്നിരുന്നത്. ഓരോ മെത്രാനിലും അദ്ദേഹം പിതാവായി ദൈവത്തിൻ്റെ മുഖം കാണുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഒരു കൺസൾട്ടർ എന്ന നിലയിൽ, രൂപത വികാരി ജനറൽ എന്ന നിലയിൽ, കോർപ്പറേറ്റ് മാനേജർ, കത്തീഡ്രൽ വികാരി ചേർന്ന് പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹം എത്രയോ എളിമയോടുകൂടിയാണ് നൽകിയിരുന്ന നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചതെന്ന് എനിക്ക് വളരെ നന്നായിട്ടറിയാം. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ യേശുവിൻ്റെ പാത പിഞ്ചൊല്ലുന്ന പുരോഹിതനെന്ന നിലയിൽ വിശ്വസ്തതയോടുകൂടി അദ്ദേഹം ആ വഴിയെ സഞ്ചരിച്ചിരുന്നു. യേശുവിൻ്റെ ഒരു ദാരിദ്ര്യ അരൂപി, പുൽക്കൂട്ട് മുതൽ കുരിശോളം കാകുൽത്തവരെ പിന്തുടർന്ന ദാരിദ്ര്യത്തിൻ്റെ വലിയ ഒരു അരൂപി, അതെന്നും മാവേലിയച്ചന് പ്രത്യേകമായിട്ടുള്ളതും ഏവരാലും അംഗീകരിക്കപ്പെടുന്നതുമാണ്. അദ്ദേഹം എപ്പോഴും ഏറ്റവും ലളിതമായ സാഹചര്യങ്ങളിൽ ജീവിക്കുവാൻ ആഗ്രഹിച്ചു. ലളിതമായി മാത്രം ജീവിച്ചു. സമ്പത്ത് അദ്ദേഹത്തെ എത്രയോ ദൂരെ നിർത്തിയിരുന്നു എന്ന് അടുത്തറിയാവുന്ന എല്ലാവർക്കും അറിയാം. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം സ്വീകരിച്ചിരുന്നുള്ളൂ, അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും, തനിക്ക് ആവശ്യമുള്ള എല്ലാവർക്കുമായിട്ട് തനിക്കുള്ള സമ്പത്തെല്ലാം പങ്കുവെക്കുന്നതിൽ അതീവ താല്പര്യത്തോടുകൂടി പ്രിയപ്പെട്ട മാവേലിയച്ചനായിരുന്നു. കൈനഗിരിയിൽ നിന്ന്, വിശുദ്ധ ജാവർ പിതാവിൻ്റെയും മണ്ണിൽ നിന്ന് വന്നതുകൊണ്ടായിരിക്കാം ആഴമായ ആധ്യാത്മികത അദ്ദേഹം സ്വന്തമാക്കിയിരുന്നത്. ദൈവത്തിൻ്റെ വലിയ സ്നേഹവും കരുതലുമെല്ലാം സ്വന്തമാക്കി. നിങ്ങൾക്ക് ഞാനൊരു കൽപ്പന നൽകുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ. മാവേലിയച്ചൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ആരോടും ശത്രുതയില്ലായിരുന്നു എന്നുള്ളത് നമുക്ക് പ്രത്യേകമായിട്ട് ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കാം. ഈ വിശുദ്ധനായ പുരോഹിതന് അവിടുന്ന് നൽകിയ കൽപ്പന, പരസ്പരം സ്നേഹിക്കുമെന്നുള്ള കൽപ്പന അന്വർത്ഥമാക്കിയിരുന്നു. ഞങ്ങളുടെ എല്ലാം സമർപ്പണ ജീവിതത്തിൽ എപ്പോഴും ദൈവം നയിക്കുന്ന വഴികൾ, ഞങ്ങൾക്ക് നൽകുന്ന വിളി, ഞങ്ങളുടെ പൂർണ്ണമായൊരു സമർപ്പണം, ഈ ലോകത്തോട് യാത്ര പറഞ്ഞുള്ള സമർപ്പണം എന്നും അത്ഭുതപ്പെടുത്തുന്നതാണ്. പ്രിയപ്പെട്ട മാവേലിയച്ചൻ്റെ ജീവിതവും നിത്യതയിലേക്കുള്ള യാത്രയും അതും നമ്മെ കർത്താവിൻ്റെ അത്ഭുതകരമായ വഴിയാണെന്ന് കരുതി ഒരിക്കൽ കൂടി സഭയെ സ്നേഹിക്കുവാനും പൗരോഹിത്യത്തോട് വിശ്വസ്തത പുലർത്താനും വിശ്വാസ ജീവിതത്തിൽ തീഷ്ണതയോടെ ജീവിക്കുവാനും നമ്മെ ശക്തിപ്പെടുത്തുകയാണ്. മലബാറിലേക്ക് കടന്നു വന്ന അദ്ദേഹം കൂടുതൽ ഉപരിപഠനത്തിനൊന്നും പോകുവാനുള്ള സാധ്യതകൾ ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു. എങ്കിലും അദ്ദേഹത്തിന് ദൈവസ്നേഹത്തിൻ്റെ ഉപരിപഠനത്തിൻ്റെ എല്ലാം ഈശോ പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അതിനെ ഒരു യൂണിവേഴ്സിറ്റിയിലോ പാഠശാലയിലോ പോകേണ്ട ആവശ്യമില്ല. ദൈവസ്നേഹത്തിൻ്റെ ആദ്യ അക്ഷരങ്ങൾ, അവസാന അക്ഷരങ്ങൾ ആഴത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു. അതുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള അദ്ദേഹം ഒരു ദേവാലയം നിർമ്മിച്ചിട്ടില്ല,
അതുപോലെ ദേവാലയം അതുപോലുള്ള കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടില്ല. പക്ഷേ ദേവാലയം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള വൈദികരെ രൂപീകരിക്കുന്നതിന് അദ്ദേഹം ദീർഘകാലം ശുശ്രൂഷ ചെയ്തു. എത്ര അത്ഭുതകരമായാണ് ദൈവത്തിൻ്റെ വഴികളെന്ന് നമുക്ക് ഓർക്കുന്ന നിമിഷങ്ങളാണ്. രൂപതയുടെ ശുശ്രൂഷകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിലെല്ലാം ദൈവം അദ്ദേഹത്തെ നിയോഗിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള പാണ്ഡിത്യം കൊണ്ടോ ഒന്നുമല്ല, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന അമ്മയുടെ ആഴമായ എളിയ മനോഭാവമാണ് അദ്ദേഹത്തെ എല്ലാവരിലും വലിയവനാക്കി ആദരവോടുകൂടെ നിർത്തുന്നത്. അദ്ദേഹം എന്നും ലളിതമായ ജീവിതം ആഗ്രഹിച്ചതുകൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ മരണവും ഏറ്റവും ലളിതമായി തന്നെ തീരുകയ. എത്രയോ ഭാഗ്യവാനാണ് മാവേലിയച്ചൻ. തൻ്റെ ശുശ്രൂഷകളെല്ലാം പൂർത്തിയാക്കുകയാണ്, വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. മാർച്ച് മാസത്തിൽ അദ്ദേഹത്തെ വ്യക്തിപരമായി കണ്ടപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛന് ഇനി വിശ്രമ ജീവിതമായാലോ, 75 വയസ്സ് ജൂൺ മാസത്തിൽ പൂർത്തിയാകുമല്ലോ. അച്ഛന് എന്നോട് പറഞ്ഞു, എനിക്ക് സാധിക്കുന്ന അത്ര സമയം ജോലി ചെയ്ത് എൻ്റെ ജീവിതം അതിലൂടെ കടന്നു പോകും എന്നാണ് ഞാൻ കരുതുന്നതെന്ന്. അദ്ദേഹം എപ്പോഴും തൻ്റെ ഹൃദയം ഒരു ദിവസം സ്തംഭിക്കും, അപ്രതീക്ഷിതമായൊരു മരണം എനിക്കുണ്ടാകുമെന്ന് എപ്പോഴും അദ്ദേഹം പങ്കുവെക്കുമായിരുന്നു. മരണത്തെക്കുറിച്ചെല്ലാം പറയുമ്പോഴെല്ലാം അദ്ദേഹം പറയുമായിരുന്നു, എൻ്റെ ജ്യേഷ്ഠൻ അങ്ങനെയാണ് മരിച്ചത്, ഞാനും അങ്ങനെ തന്നെ മരിക്കും, അതുകൊണ്ട് ഞാൻ ഒരുങ്ങിയാണ് എപ്പോഴും ഇരിക്കുന്നത്. പ്രത്യേകമായ ആരോഗ്യത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ അച്ഛനില്ലായിരുന്നു. എന്നാൽ എത്ര മനോഹരമായിട്ട് ആ ദൈവം അദ്ദേഹത്തെ വിളിക്കുക. എത്ര ഞാനൊരു പ്രീസ്റ്റ് ഹോമിലേക്ക് പോകാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, കാരണം ആരെയും എനിക്ക് ബുദ്ധിമുട്ടിക്കാൻ ഇഷ്ടമില്ല. അതിനു മുമ്പ് എൻ്റെ ഈശോ എന്നെ വിളിക്കും എന്ന് ഞങ്ങളുടെ സ്വകാര്യ സംഭാഷണത്തിൽ ആവർത്തിക്കുമായിരുന്നു. വിശുദ്ധർക്കാണ് അങ്ങനെ മുൻകൂട്ടി കാണുവാനും പറയുവാനും എല്ലാം സാധിക്കുക. പ്രിയപ്പെട്ട മാവേലിയച്ചൻ അങ്ങനെ ഞങ്ങളുടെ സാന്നിധ്യത്തിൽ വളരെ ആഘോഷമായിട്ട് നടക്കുമായിരുന്നു. ലളിതമാകണമെല്ലാം. അദ്ദേഹം ജീവിതത്തിൽ ലളിതമായിരുന്നു, തൻ്റെ മരണവും അങ്ങനെ തന്നെയായിരിക്കണം. ആ ലാളിത്യം അദ്ദേഹം ദൈവം അദ്ദേഹത്തെ ഒരു വെള്ളക്കല്ല് നൽകി ആദരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാത്യുവച്ചന്. വെള്ളക്കല്ല് നൽകണം, വലത് വശത്തിരുത്തി ഭക്ഷണത്തിൽ പങ്കുചേർക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ, ആ വലത് വശത്തിരുത്തി അങ്ങ് ഭക്ഷണത്തിൽ പങ്കുചേർക്കണമേ. തൻ്റെ മാതാവിൻ്റെ നിര്യാണം അദ്ദേഹത്തെ വളരെയധികം വിഷമിപ്പിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എപ്പോഴും സൂക്ഷിച്ചിരുന്നു പ്രിയ മാതാവ് ചൊല്ലിയിരുന്ന ജപമാല. അദ്ദേഹം എന്നോട് എപ്പോഴും പറയുമായിരുന്നു, ഈ ജപമാല എൻ്റെ അമ്മ ചൊല്ലിയിരുന്നതാണ്. അമ്മ പോയി എന്നാൽ പരിശുദ്ധ അമ്മയാണ് എൻ്റെ അമ്മ. പരിശുദ്ധ അമ്മ ഇതുപോലെ സ്നേഹിച്ച മാവേലിയച്ചൻ, അമ്മ നിത്യതയിലേക്ക് സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, മാവേലിയച്ചനെ പോലെ ഒരു വൈദികനെ ഞങ്ങൾക്ക് നൽകാൻ ഭാഗ്യം ചെയ്തവരാണ് നിങ്ങൾ ഓരോരുത്തരും. തീർച്ചയായിട്ടും ഞങ്ങൾ അഭിമാനത്തോടുകൂടി ഓർക്കുന്നു. മാവേലിയച്ചൻ നാളെ വരുമെന്ന് വരുത്തി കാത്തിരുന്നല്ല ഒരുക്കിയതാണ് നിങ്ങൾ. എന്നാൽ ഇനി നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് പ്രാർത്ഥിക്കും. വിശുദ്ധ കൊച്ചുത്രേസ്യ 24 വയസ്സിൽ യാത്രയാവുമ്പോൾ തൻ്റെ സഹോദരി സെലിൻ ചേർന്ന് നിൽപ്പുണ്ടായിരുന്നു. 26 വയസ്സ്, മരിച്ചുവെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ സായാഹ്നത്തിൽ മുറിക്ക് പുറത്തിറങ്ങി തൊട്ട് അടുത്തുണ്ടായിരുന്ന തൂണിനോട് ചേർന്ന് നിന്ന് ആകാശത്തേക്ക് അവൾ നോക്കി, എൻ്റെ ചെറുപുഷ്പത്തിന് പോകാൻ സാധിക്കുകയില്ല. ഓർമ്മക്കുറിപ്പിൽ സെലിൻ എഴുതുകയാണ്, എൻ്റെ ചെറുപുഷ്പത്തിന് എന്നെ വിട്ടു പോകാനാകുകയില്ല, ആകാശത്ത് എവിടെയെങ്കിലും അവൾ കാണും. സെലിൻ ആകാശത്തേക്ക് നോക്കി, മേഘാവൃതമായിരുന്നു ആകാശം, എങ്കിലും സെലിൻ രേഖപ്പെടുത്തുകയാണ് ഓർമ്മക്കുറിപ്പിൽ, അവിടെ ഞാനൊരു കണ്ടു ഒരു നക്ഷത്രം, അതെൻ്റെ പ്രിയപ്പെട്ട വിശുദ്ധ കൊച്ചു ദ്രേസ്യ തന്നെ. ആകാശത്ത് ഒരു നക്ഷത്രമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മാവേലിയച്ചനും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ കബറിടം വിശുദ്ധ ചാവറയച്ചനെ പോലെ അടയാളമായി മാറട്ടെ.
അത്ഭുതങ്ങൾ നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് ഉറപ്പുണ്ട് സ്വർഗത്തിലിരുന്ന് ഈ ഭൂമിയിൽ ചെയ്തതിനേക്കാൾ കാര്യങ്ങൾ മാവേലിച്ചും ചെയ്യും. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട എല്ലാവർക്കും അനുശോചനം രേഖപ്പെടുത്തുന്നു.